ഒന്നാം ക്ലാസ്സിലെ രണ്ടാം ദിവസത്തെ വാർഷിക പരീക്ഷയുടെ വിശകലനത്തിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം. വീട്ടിലെ കൂട്ടുകാർ എന്ന പ്രവർത്തനമാണ് ജീവികളുടെ സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് സൂചനകൾക്കനുസരിച്ച് വരച്ചു ചേർക്കാനുള്ള ഒരു പ്രവർത്തനമാണിത്. കറമ്പിക്കാക്ക മരത്തിന് മുകളിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ മരത്തിന് താഴെ കൂടി പോകുന്ന നായയെയും പൂച്ചയെയും പശുവിനെയും ഒക്കെ കണ്ടത്. കാക്കയും മറ്റു ജീവികളും പറയുന്ന കാര്യം സൂചിപ്പിക്കുന്ന ഒരു പാട്ടാണ്. നായക്കുട്ട നായക്കുട്ട എങ്ങോട്ടാ, നായക്കുട്ട എങ്ങോട്ടാ വീട് കാക്കാൻ പോകുന്നു, പൂച്ചക്കുട്ടി എങ്ങോട്ടാ എലിയെ പിടിക്കാൻ പോകുന്നു. കൂട്ടുകാർ പാട്ട് ശ്രദ്ധിച്ചു, വരച്ചു യോജിപ്പിക്കാം. വീട് കാക്കാൻ പോകുന്നത് ആരാണ്? നായ. വീട് നായ തമ്മിൽ വരച്ചു ചേർക്കുക. അടുത്ത പ്രവർത്തനം കമലയും വിമലയും. ഹായ് പുഴ എന്ന് കൂട്ടുകാർ പറയുകയാണ് കമലയും വിമലയും. അതാ നോക്കൂ, ഹായ് പുഴ. പ്രവർത്തനം വരച്ചു യോജിപ്പിക്കാം എന്നുള്ളതാണ്. ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. പറക്കുന്ന തത്ത, പുഴയിൽ മീൻ, കുലച്ച വാഴ, പുഴയിൽ മീൻ, പറക്കുന്ന തത്ത, ചാടുന്ന തവള. ചിത്രത്തിന് അനുയോജ്യമായിട്ട് കുലച്ച വാഴ ഏത് ചിത്രമാണെന്ന് കൂട്ടുകാർ ശ്രദ്ധിക്കുക. കരയിൽ ആമ, പറക്കുന്ന തത്ത, ആ ചിത്രത്തിലേക്ക് അത് വരച്ചു ചേർക്കുക. തന്നിരിക്കുന്ന ലഘുവാക്യങ്ങളും ചിത്രങ്ങളും തമ്മിൽ യോജിപ്പിക്കുക എന്ന പ്രവർത്തനമാണ് കൂട്ടുകാർ ചെയ്യേണ്ടത്. അടുത്ത പ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കാം. ഹായ് പലഹാരം എന്ന ഒരു പ്രവർത്തനമാണ്. കൂട്ടുകാർ വീഡിയോയിൽ മുൻപ് കേട്ടിട്ടുണ്ടാവണം, പാലപ്പം തിന്നാഞ്ഞിട്ടോ പാലിൽ മുക്കി തിന്നാഞ്ഞിട്ടോ എന്താണെന്നറിയില്ല, വളരുന്നില്ല ഉണ്ടി വളരുന്നില്ല. നെയ്യപ്പം തിന്നാഞ്ഞിട്ടോ നെയ്യിൽ മുക്കി തിന്നാഞ്ഞിട്ടോ എന്താണെന്നറിയില്ല, വളരുന്നില്ല ഉണ്ണി വളരുന്നില്ല. ഇടിയപ്പം തിന്നാഞ്ഞിട്ടോ ഇടി കൂടി തിന്നാഞ്ഞിട്ടോ എന്താണെന്നറിയില്ല, വളരുന്നില്ല ഉണ്ണി വളരുന്നില്ല. ഇങ്ങനെ അട, ലഡു, ജിലേബി, വട, അട, വട, ലഡു, ജിലേബി തുടങ്ങിയ പലഹാരങ്ങൾ, അവയുടെ പേരുകൾ ചേർത്ത് കൂടുതൽ കൂടുതൽ വരികൾ പാടാൻ കൂട്ടുകാർ ശ്രമിക്കണം. നമ്മുടെ വരികൾ തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അലമാരയിൽ പലഹാരം. കൂട്ടുകാർ ചിത്രം ശ്രദ്ധിക്കൂ. അലമാരയിൽ പലഹാരം, പല പല പലഹാരം. അട, വട, ലഡു, ജിലേബി. കുട്ടൻ വന്നു അലമാര തുറന്നു. ചിത്രം നോക്കുക. കുട്ടൻ വന്നു അലമാര തുറന്നു. വട തിന്നു, ഹായ് നല്ല രുചി. അവിടെ നൽകിയിരിക്കുന്ന വാക്യങ്ങൾ, ലഘുവാക്യങ്ങൾ ചിത്രത്തിൽ അനുയോജ്യമായിട്ടുള്ളവയിൽ എഴുതി വെക്കുക എന്നുള്ളതാണ് പ്രവർത്തനം. താഴെ നോക്കുക, ഹായ് എന്ന് എഴുതിയിട്ടുണ്ട്, താഴെ ബ്ലാങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ എഴുതി ചേർക്കേണ്ടത് നല്ല രുചി എന്നാണ്. മറ്റൊരു വലിയ കോളം കൂടി നൽകിയിട്ടുണ്ട്, അലമാരയിലെ പലഹാരങ്ങളുടെ പേര് എഴുതാൻ. ഏതൊക്കെയാണ് അലമാരയിലുള്ള പലഹാരങ്ങൾ? അട, വട, ലഡു, ജിലേബി തുടങ്ങിയവ. പ്രവർത്തന കാർഡ് 8. കിട്ടുവിന്റെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. കിട്ടുവിന്റെ പിറന്നാളിന് കൂട്ടുകാർ വന്നപ്പോൾ കുറെ പഴങ്ങൾ കൊണ്ടുവന്നു. ആരൊക്കെ ഏതൊക്കെ പഴങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് കൂട്ടുകാർ നോക്കുക. ചോദ്യം ഇതാണ്, ഒരേ പോലുള്ള പഴങ്ങൾ കൊണ്ടുവന്നവരെ തമ്മിൽ വരച്ചു യോജിപ്പിക്കണം. ഒരേ പോലുള്ള പഴങ്ങൾ കൊണ്ടുവന്നവരെ തമ്മിൽ വരച്ചു യോജിപ്പിക്കണം. ഒരേ ഇനം പഴങ്ങൾക്ക് ഒരേ നിറം നൽകാം. തുടർന്ന് രണ്ടു പേരും കൂടെ കൊണ്ടുവന്ന പഴങ്ങൾ ചേർത്താൽ എത്രയാണ് എന്ന് കണ്ടെത്തുക. ഓരോന്നും കണ്ടെത്തി ചിത്രത്തിന് താഴെ ആകെ പഴങ്ങൾ എഴുതുന്നു. ഓരോ പഴവും കൊണ്ടുവന്ന കൂട്ടുകാരെ കണ്ടെത്തി വരച്ച് യോജിപ്പിക്കണം. അതുപോലെ തന്നെ ആകെ ആപ്പിൾ എത്ര, ആകെ മാമ്പഴം എത്ര, ആകെ വാഴപ്പഴം എത്ര, ആ മൂന്ന് പ്രവർത്തനങ്ങളും ചെയ്താൽ കൂട്ടുകാർക്ക് എ ഗ്രേഡ് ലഭിക്കും. എളുപ്പമുള്ള ഒരു പരീക്ഷയായിരുന്നു വർക്ക്ഷീറ്റുകൾ. ഈ വർക്ക്ഷീറ്റുകൾ വീണ്ടും വീണ്ടും ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. സ്വന്തം വായിച്ച് സ്വയം ഉത്തരം എഴുതുന്ന ഒരു ശീലത്തിലേക്ക് കൂട്ടുകാർ എത്തണമെങ്കിൽ വർക്ക്ഷീറ്റുകൾ ധാരാളം ചെയ്യേണ്ടിയിരിക്കുന്നു. നല്ലൊരു അവധിക്കാലം ആശംസിക്കുന്നു. മലയാളം, മലയാള പുസ്തകവും ഇംഗ്ലീഷ് പാഠപുസ്തകവും ഗണിത പാഠപുസ്തകങ്ങളും കളയാതെ ഏപ്രിൽ മാസം മുഴുവനും ഒന്നാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ തന്നെ തുടർന്നും പരിശീലിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വീണ്ടും കാണുക.